KSEB ഹിതപരിശോധനയിൽ CITU ചരിത്രവിജയം നേടിയപ്പോൾ നാമാവശേഷമായ സംഘടനയായി INTUC മാറി. രണ്ട് വിഭാഗങ്ങളിലായി മത്സരിച്ച INTUCയുടെ ഇരു വിഭാഗത്തിനും അധികാരം നേടാനായില്ല. പരസ്പരം മത്സരിച്ച രണ്ട് വിഭാഗത്തിനും വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വോട്ട് ചോദിച്ചിറങ്ങിയതും കൗതുക കാഴ്ചയായി. ഏഴ് യൂണിയനുകൾ അംഗീകാരത്തിനായി മത്സരിച്ച ഹിതപരിശോധനയിൽ 53.42% വോട്ട് നേടി ഏക അംഗീകൃത യൂണിയനായി CITU മാറി. എന്നാൽ CITUവിൻ്റെ ചരിത്രനേട്ടം പോലെ തന്നെ ചർച്ചയാവുകയാണ് INTUCയുടെ തകർച്ചയും. രണ്ട് ഗ്രൂപ്പായി പരസ്പരം മത്സരിച്ച INTUCയുടെ രണ്ട് വിഭാഗത്തിനും അംഗീകാരം നേടാനായില്ല. ഇതിൽ ഒരു വിഭാഗമായ UDEEF 14.87% വോട്ട് നേടിയപ്പോൾ ഔദ്യോഗിക പക്ഷമായ വർക്കേഴ്സ് യൂണിയന് 5% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പരസ്പരം മത്സരിക്കുന്നത് ഒഴിവാക്കാൻ KPCC നേതൃത്വം ശ്രമിച്ചെങ്കിലും ഇരുപക്ഷവും വഴങ്ങിയിരുന്നില്ല. വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത നിലപാടാണ് കൗതുകകരം. രണ്ടു വിഭാഗത്തിനും വേണ്ടി വോട്ടുപിടിക്കാനിറങ്ങിയ പ്രതിപക്ഷ നേതാവ് രണ്ട് കൂട്ടരെയും പിണക്കാതിരിക്കാൻ ശ്രമിച്ചു. രണ്ടു കൂട്ടരുടെയും ക്യാമ്പയിൻ യോഗങ്ങളിൽ പങ്കെടുത്ത VD സതീശൻ ഔദ്യോഗിക പിന്തുണയുണ്ടെന്ന് രണ്ടു കൂട്ടർക്കും വാഗ്ദാനം നൽകി. ഞാൻ ഈ വൈദ്യുതി ബോർഡിലെ തൊഴിലാളി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു, ഇവിടെ 5 നമ്പറായി മത്സരിക്കുന്ന പരമാവധി വോട്ടുകൾ നൽകി അവരെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരസ്പരം പോരാടിയ രണ്ടു വിഭാഗത്തിനും വേണ്ടി അവരവരുടെ വേദികളിൽ വോട്ട് തേടുന്ന VD സതീശന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഇരുപക്ഷത്തെയും പിണക്കാത്ത തന്ത്രപൂർവമായ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചപ്പോൾ INTUC പ്രൊഫഷണൽ അഫിലിയേഷൻ നൽകിയ വർക്കേഴ്സ് യൂണിയനൊപ്പമായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പക്ഷേ അവർക്ക് 5% വോട്ടുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നു മാത്രം. സാലി മുഹമ്മദ്, കൊച്ചി.